മറുനാടും മലനാടും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് UAE എക്സ്ചേഞ്ച്. നമസ്കാരം, മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് ഒരു 2020 ക്രിക്കറ്റ് മത്സരം നടന്നതിൻ്റെ ആവേശത്തിലാണ് നമ്മൾ മലയാളികൾ. ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ഈ സന്തോഷ നിമിഷങ്ങളിൽ ഒരുപറ്റം ക്രിക്കറ്റ് പ്രേമികളായ മലയാളികൾ UAE-യിൽ നടത്തുന്ന ക്രിക്കറ്റ് പരിശ്രമങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ക്രിക്കറ്റ് സ്പെറോ ഒരു ക്രിക്കറ്റ് അക്കാദമിയാണ്. ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റേഴ്സ്, മുൻ രഞ്ജി കളിക്കാർ ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ശ്രീ റെജി ചെറിയാൻ CEO ആയിട്ടുള്ള ക്രിക്കറ്റ് സ്പെറോയുടെ ചീഫ് കോച്ച് മുൻ രഞ്ജി കേരള ക്യാപ്റ്റൻ സോണി ചെറുവത്തൂരാണ്. CTK മസൂദിനെ പോലെ ഡയറക്ടേഴ്സ്, കോച്ചസ് നിരവധി പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കേവലം 2 വർഷം കൊണ്ട് ക്രിക്കറ്റ് സ്പെറോ നേടിയെടുത്തത് അഭൂതപൂർവമായ ഒരു വളർച്ചയാണ്, ഒരു നേട്ടമാണ്. അതിനെക്കുറിച്ച് നാം മലയാളികൾ തീർച്ചയായും അറിയേണ്ടതാണ്. ഞങ്ങൾ 2015 സെപ്റ്റംബർ മാസത്തിലാണ് ക്രിക്കറ്റ് സ്പെറോ അക്കാഡമി ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്ത് വളരെയധികം ക്രിക്കറ്റ് അക്കാഡമികൾ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഗൾഫ് ഏരിയയിൽ നിന്നൊരു ക്രിക്കറ്ററെ കേരളത്തിന് വേണ്ടി ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടുത്തെ പല അക്കാഡമികൾക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുൻ KCA പ്രസിഡൻ്റായിരുന്ന TC Matthew, സെക്രട്ടറി ആയിരുന്ന JS George ഒരിക്കൽ ഇവിടെ ദുബായ് വിസിറ്റ് ചെയ്തപ്പോൾ കുറേയേറെ രഞ്ജി ട്രോഫി പ്ലേയേഴ്സ് ഇവിടെ ദുബായിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട്. പഴയ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ചിട്ടുള്ളവർ അവരുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ക്രിക്കറ്ററെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന്. അപ്പോൾ അവരൊക്കെ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കൂടി ആലോചിച്ചപ്പോൾ ഇവിടെ ഒരു നല്ല ട്രെയിനിങ് ഫെസിലിറ്റിയുടെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടൊരു എല്ലാ തരത്തിലും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ഇവിടെ സെറ്റപ്പ് ചെയ്യാമെന്ന് അങ്ങനെ തീരുമാനിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിക്കറ്റ് സ്പെറോ എന്ന അക്കാഡമി ഇവിടെ തുടങ്ങാനിടയായത്. സ്പെറോ എന്നുള്ളതൊരു ഇറ്റാലിയൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം ഹോപ്പ് എന്നാണ്, പ്രതീക്ഷ. ക്രിക്കറ്റേഴ്സ് ഹോപ്പ് എന്ന രീതിയിലാണ് ഈ അക്കാഡമി ഇവിടെ തുടക്കം ആരംഭിച്ചിരിക്കുന്നത്. എൻ്റെ ഒപ്പം 6 രഞ്ജി ട്രോഫി കളിച്ചിട്ടുള്ള പ്ലേയേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ഇതിൽ ഈ സംരംഗത്തിൽ പങ്കാളികളായിട്ടുണ്ട്. CTK Mashood എന്നുപേരുള്ള പഴയ രഞ്ജി ട്രോഫി പ്ലെയറാണ് നമ്മുടെ ദുബായ് അക്കാഡമിയുടെ ഡയറക്ടർ. ദുബായിൽ ഒരുപാട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കൂടിയാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ അവർക്ക് ഏറ്റവും നല്ല ക്രിക്കറ്റ് കളിക്കാനും ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി ഇന്ത്യയിൽ നല്ല ക്രിക്കറ്റ് കളിക്കാനും കൂടുതലൊരു സംരംഭമാണിത്. ക്രിക്കറ്റ് സ്പെറോ കോച്ചസ് എല്ലാവരും BCCI ICC ലെവൽ ട്രെയിനിങ് പാസ്സായവരാണ്. ICC Level 2, Level 3 പാസ്സായവരും കൂടെ തന്നെ BCCI Level 1 കോച്ചസും കൂടെ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഹെഡ് കോച്ച് സോണി ചെറുവത്തൂരാണ്. Under-16 സ്റ്റേറ്റ് കോച്ച് കൂടിയായ പയസും കൂടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ശക്തമായ ഒരു 10 അംഗ ക്രിക്കറ്റ് കോച്ചസ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റേഴ്സും അല്ലെങ്കിൽ ജൂനിയർ സ്റ്റേറ്റ് ക്രിക്കറ്റേഴ്സും കൂടിയാണ്. 11 കുട്ടികൾ ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കേരളത്തിൽ പല ഡിസ്ട്രിക്റ്റ് ലെവലിലും സോൺ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും കളിക്കുന്നു. നമ്മുടെ അഭിമാനമായിട്ട് വരുൺ നായനാർ കേരള Under-16 ടീമിൻ്റെ ക്യാപ്റ്റനായി തന്നെ അപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട് ഈ വർഷം. ഫസ്റ്റ് ഡിസ്ട്രിക്ട് മാച്ചിൽ തുടങ്ങിയപ്പോൾ അവിടെ പെർഫോം ചെയ്തിട്ട് സോണിലേക്ക് പോയി, അവിടെയും പെർഫോം ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ക്യാമ്പ്. പിന്നെ ഇവിടുത്തെ ക്രിക്കറ്റ് സ്പെറോ നല്ല കോച്ചിങ് ആയി എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ക്രിക്കറ്റ് സ്പെറോന്ന് ഫസ്റ്റ് ഞാൻ 2015 തുടങ്ങി ക്രിക്കറ്റ് സ്പെറോ പ്രാക്ടീസ്. നല്ല ടഫാണ് ഇന്ത്യയിൽ. അവിടെ നല്ല ഹൈദരാബാദ് ആന്ധ്രൊക്കെ നല്ല ടീമാണ്. പെർഫോം ചെയ്താൽ പിന്നെ NCA കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല പെർഫോമൻസ് ആണ്. ഹൈദരാബാദ് ആന്ധ്രൊക്കെ നല്ല ബോളേഴ്സാണ് അവിടെ. അപ്പോൾ കളിക്കാം, ഇനി കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണം, ഫിറ്റ്നസ് ഒക്കെ. കേരള ക്രിക്കറ്റ് സ്പെറോ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡെഡിക്കേഷനോട് കൂടി ചെയ്യണം. ആ ഡെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് കോച്ചസ് കിട്ടിയിരിക്കുകയാണ്. സോണി, പയസ് എല്ലാവരും ഇതിൽ കൂടുതൽ ഇവിടെ ഒരു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യ പറിച്ചു നട്ട പോലെയുണ്ട്. കേരളത്തിൽ നിന്ന് കേരളത്തിൽ പോയി കോച്ച് ചെയ്യുന്നത് പോലെ കേരളത്തിലെ കോച്ചസിൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും കോച്ചിങ് പിടിക്കാവുന്നതാണ്. സോ ക്രിക്കറ്റ് സ്പെറോയിന് ഞാൻ ഓൾ സക്സസ് ഇത് ചെയ്യുന്നു. ആൻഡ് വിത്ത് മോർ ഡെഡിക്കേഷനോടുകൂടി കുട്ടികൾ മുമ്പോട്ട് വരണം. ആൻഡ് കോച്ചസ് ഹാവ് ഡെഡിക്കേഷൻ ആൻഡ് വിത്ത് ഓൾ ദ ഹാർഡ് വർക്ക് ക്രിക്കറ്റ് സ്പെറോ പലരെ നാളത്തെ ചിലപ്പോൾ ഒരു സച്ചിനെയും വിരാട് കോഹ്ലിയെയും പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും.
ഫസ്റ്റ് ഇയർ സെലിബ്രേഷൻ നമ്മൾ നടത്തിയപ്പോൾ ഞങ്ങൾ മുഹമ്മദ് അസറുദ്ദീൻ പഴയ ഇന്ത്യൻ ക്യാപ്റ്റനെ കൊണ്ടുവന്നിട്ടായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം നടത്തിയിരുന്നത്. അതൊരു വളരെ ഗംഭീരമായ ഒരു ഇവൻ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ വർഷം പാർട്ട്നേഴ്സും കോച്ചസും ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ വളരെയധികം കാശ് ചിലവുള്ള ഒരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്യുന്നതിന് പകരം ഒരു സോഷ്യൽ കോസ് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഫിസിക്കലി മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെ സഹായിക്കത്തക്ക വിധത്തിലൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. സ്പെറോ കെയർ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ഇന്നലെ ഞങ്ങൾ ക്രിക്കറ്റ് സ്പെറോ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിനൊപ്പം തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയുമധികം സ്റ്റേറ്റ് പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമായിട്ടായിരുന്നു ഈ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത്. അവാർഡ് കൊടുത്തത് തന്നെ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ച് ഇപ്പോൾ ദുബായിൽ സെറ്റിൽഡ് ആയിട്ടുള്ള കേരള ഓവർസീസ് ക്രിക്കറ്റേഴ്സ് എന്ന് പറയുന്നൊരു അസോസിയേഷൻ ഉണ്ട്. പഴയകാല പ്രമുഖ താരങ്ങളായ എസ് സന്തോഷ്, പി ജി സുന്ദർ, ഫിഡാ അസ്ഗർ, ഉസ്മാൻകുട്ടി മുതലായ താരങ്ങളെയൊക്കെ വിളിച്ച് വരുത്തി അവരെ കൊണ്ടാണ് നമ്മൾ പുതിയ തലമുറയിലെ ക്രിക്കറ്റേഴ്സിന് വേണ്ടി അവാർഡ് കൊടുത്തത്. അതെന്തുകൊണ്ടും ഒരു യോഗ്യമായ തീരുമാനമായിരുന്നുവെന്ന് പല കുട്ടികളും പേരൻസും ഞങ്ങളുടെ അടുത്ത് പറയുകയുണ്ടായി. നമ്മുടെ അക്കാഡമി ദുബായ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള അക്കാഡമിയാണ്. അപ്പോൾ അവർ നടത്തുന്ന എല്ലാ ടൂർണമെൻറ്റുകളിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അവർ നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ചെയ്യേണ്ട എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും ചെയ്യാറുണ്ട്. UAE നാഷണൽ ടീമിലേക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് വളരെയധികം സഹകരിച്ചാണ് നമ്മളും ദുബായ് ക്രിക്കറ്റ് കൗൺസിലും പ്രവർത്തിക്കുന്നത്. ഈ ഫെസിലിറ്റി നമ്മൾ അൽ നാസർ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ലീസിനെടുത്തിരിക്കുന്നതാണ്. ഈ ഗ്രൗണ്ടും ഫെസിലിറ്റികളും അതിനുള്ളിൽ ഈ നെറ്റ്സ് ഫെസിലിറ്റി നമ്മൾ ക്രിക്കറ്റ് സ്പെറോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നെറ്റ്സ് ഫെസിലിറ്റിയാണ്. അതിനുള്ളിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലൈറ്റ്സ് ഫെസിലിറ്റീസും സ്പിൻ ബോളിങ്ങിനും പേസ് ബോളിങ്ങിനും വേണ്ടി സെപ്പറേറ്റ് ടർഫ് വിക്കറ്റ്സും ബോളിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് വിക്കറ്റ്സും എല്ലാത്തരം ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റിയും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് നാല് വിക്കറ്റാണ് ഉള്ളത്. രണ്ട് ടർഫ് വിക്കറ്റും രണ്ട് സിമെൻറ്റ് വിക്കറ്റും. രണ്ട് ടേഫ് വിക്കറ്റിൽ ഒന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെ തുണക്കുന്നതും ഒന്ന് സ്പിന്നേഴ്സിനെ തുണക്കുന്ന ഒരു വിക്കറ്റും കൂടിയാണ് ഞങ്ങളെടുത്തുള്ളത്. ഈ ഒരു വിക്കറ്റ് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ളതും സ്പിന്നിനെ തുണക്കുന്ന ഒരു വിക്കറ്റും കൂടിയാണ്. ഇത് ഇന്ത്യയിൽ നമ്മൾ പോയിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അണ്ടർ 16 അണ്ടർ 19 കളിക്കുകയാണെങ്കിൽ ഈ ഒരു വിക്കറ്റ് കുറച്ചും കൂടിയും ഹെൽപ്ഫുള്ളായിരിക്കും അവർക്ക്. അത് ഇത് നമുക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ വരുൺ നായനാറും ആദിത്യ പ്രകാശനും വിനായക് വിജയനും ഒക്കെ അവരൊക്കെ പോയിട്ട് കളിച്ചതും ഈ ഒരു ഇതേപോലത്തുള്ള ഒരു വിക്കറ്റിലും. വരുൺ നായനാർ ഒരു 170 റണ്ണോളം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാച്ചിൽ, ഒറ്റൊരു മാച്ചിൽ മാത്രം. സോ ഇവിടുന്ന് കിട്ടുന്ന ഒരു പരിശീലനം കൂടിയാണ് അവർക്ക് അത്രയും നന്നായിട്ട് കളിക്കാനും അവിടെ പെർഫോം ചെയ്യാനും സാധിക്കുന്നത്. പല കുട്ടികളും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് കറക്റ്റായിട്ടുള്ള ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടല്ല. അതുമൂലം രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, അവർക്ക് പലതരം പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, അവർ സ്കോർ ചെയ്യുന്ന റൺസും അവരുടെ ഫുൾ എഫിഷ്യൻസി അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒറിജിനൽ ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ്സിൽ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഷോപ്പ് നമ്മൾ കരാമയിൽ നടത്തുന്നുണ്ട്. കരാമ പോസ്റ്റ് ഓഫീസിനടുത്ത് ക്രിക്കറ്റ് സ്പോട്ടോ എന്ന പേരിലൊരു സ്ഥാപനമാണ്. അത് ഒറിജിനൽ ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ്സ് മാത്രമാണ് നമ്മളവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പഞ്ച് ലൈൻ ഇതാണ്, ദ റൈറ്റ് ഗിയർ ക്യാൻ ചേഞ്ച് യുവർ ഗെയിം. അതാണ് നമ്മൾ നമ്മുടെ കുട്ടികളോടും പറയുന്നത്. ഷോപ്പ് തുടങ്ങിയത് തന്നെ ഞങ്ങളുടെ ഒരു ക്രിക്കറ്റിനോടുള്ളൊരു പാഷൻ കൊണ്ടാണ്. ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യണതാണ്. ലാസ്റ്റ് 25 വയസ്സായിട്ട് ഞാൻ കളിക്കുകയും ജോലിയൊക്കെ ചെയ്യുന്നതാണ്. എല്ലാവരും ഇതിലുള്ള ഞങ്ങളുടെ 4-5 പാർട്ട്നേഴ്സ് ഉണ്ട്. എല്ലാവരും ആ വെഞ്ചറോടുകൂടി തുടങ്ങിയതാണ്. അവരെന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഹെഡ് ഓഫീസും ഉണ്ട് ചെന്നൈ ആൻഡ് കൊച്ചിൻ. അവരും എല്ലാ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റേഴ്സും കൂടെ തുടങ്ങിയതാണ്. എല്ലാ 2-3 മാസത്തിൻ്റെ ഇടയിലും മീൻസ് ടോപ്പ് കോച്ചസ് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളതായിട്ട് ഞങ്ങൾ അക്കാഡമിയിൽ വന്നിട്ടുണ്ട്. ഫോർമർ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ ഉണ്ടായിരുന്നു, RP സിംഗ് ഉണ്ടായിരുന്നു, സുനിൽ ജോഷി ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് സ്പോറോ, ഐ ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ക്രിക്കറ്റ് സ്പോറോ ബൈ മിസ്റ്റർ ചെറിയൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ബ്രില്ലിയൻറ്റ്. ഫെസിലിറ്റീസ് ആർ എക്സലൻറ്റ് ഹിയർ ആൻഡ് ദ കോച്ചസ് ആർ വെരി ഹാർഡ് വർക്കിംഗ്. ഇറ്റ്സ് റിയലി ഗുഡ് ടു സീ ആൻഡ് ദ ബോയ്സ് ആർ ഓൾ വെരി കീൻ ടു ലേൺ. So you've got a really good combination here. See, about Cricket Sparrow, what I can say is started some about 2 years back with some motivation from Masood himself playing all the time, even now current cricket. A lot of things have changed over the cricket and everything happens in this small academy which he got his own ground with own nets, proper intellectuals, proper coaches. What one good thing about the Sparrows which I would like to point out is he has always got a classy personalities, like not only the cricket point of view, people who carry off the ground also, people who like Vijay Bhardwaj, many people who have come and coached here, not just the famous personalities. He has always focused, Masood
himself gets involved so much that he has focused in a way where they really give a aspiration to the sports personalities who are kids who are learning to be a good person off the ground as well, which is a very good thing which is happening in this Sparrow Academy. അടുത്ത ഒരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ മീൻസ് എനിക്കൊരു ഒരു അണ്ടർ നയൻറ്റീൻ ഇന്ത്യ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഐ തിങ്ക് മീൻസ് വി ആർ ഓൺ എ റൈറ്റ് ലൈൻ. ഇറ്റ്സ് ബിൻ ടു ഇയേഴ്സ് സിൻസ് ഐ ഹാവ് ബിൻ പ്ലേയിങ് ഇൻ ക്രിക്കറ്റ് സ്പെറോണ. ഇറ്റ്സ് ഗുഡ്, ലൈക്ക് ദേർസ് ലോട്ട് ഓഫ് സപ്പോർട്ട് ഫ്രം മഷൂദ് സർ, ഫ്രം സോണി സർ, ഫ്രം പയസ് സർ, ആൻഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ ടു to be where I am right now. Cricket Sparrow nammal thodangiya samayath nammude initial target 5 varshathinullil oru state player ay produce cheyanam ennalladayirunnu. Adu devanagrahathalum first year il thanne 2 varsham complete cheyyanadhu munpane namukku rendu state players ne produce cheyan patti. Pakshe adondu nammude uttaravaditham adondu theerunnilla. Valare talented aayittulla kuttikal kude undennu kandathiyathode ini adutha targetukalaana Indian team ilekku South Zone team ilekku IPL level ilekku kalikkunna kuttikale ഇവിടുന്ന് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആഗ്രഹം. അതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്നും പേരൻസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.